സുഹൃത്തുക്കളെ, പാലക്കാട് ടിപ്പു സുൽത്താന്റെ കോട്ട കാണാത്തവരും കേൾക്കാത്തവരും ആരുമില്ലല്ലോ. നമ്മളിപ്പോ പാലക്കാട് നമ്മുടെ ടിപ്പു സുൽത്താന്റെ കോട്ട കാണാൻ വേണ്ടിട്ട് എത്തിയിരിക്കാൻ കേട്ടോ. നമ്മുടെ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിരിക്കാൻ കേട്ടോ. പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കോട്ടയുടെ എൻട്രൻസ്. ഈ എൻട്രൻസ് കാണുമ്പോ തന്നെ നല്ല രസമാണ് കാണാൻ. വണ്ടിയുടെ പുറത്ത് പാർക്ക് ചെയ്തിരിക്കാണ്, പുറത്തല്ല ഇവിടെ അകത്തന്നെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോ 30 രൂപയാണ് കേട്ടോ പാർക്കിംഗ് ഫീസ് വാങ്ങിച്ചത്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ കോട്ട മൈതാനത്തിന്റെ അകത്തേക്ക് കയറി കൊണ്ടിരിക്കാൻ കേട്ടോ. ഇവിടെ വന്ന് കാണുമ്പോ തന്നെ ഒരു അടിപൊളി കൗതുകമാണ് കേട്ടോ കാണാൻ. എന്ത് രസമാണ് കാണാൻ വേണ്ടിട്ട്. നറച്ചും തണുപ്പും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു പഴയ കാലത്തെ കാഴ്ച കാണാൻ എന്ത് രസമാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകള് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാണാൻ കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അകത്തേക്ക് എത്തിയപ്പോ ബാക്ക് സൈഡിൽ കാണുന്ന ടിക്കറ്റ് എടുക്കണം. നമ്മളിവിടെ വരുമ്പോ സമയത്ത് ഒരാൾക്ക് 25 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. അപ്പോ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിട്ട്. ഇപ്പോ ഞാൻ നിൽക്കണതിന്റെ താഴത്ത് നല്ലൊരു കനാൽ ഒഴുകി പോണിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അതിന്റെ അടിയിൽ അടിപൊളി നല്ലൊരു കനാലാണ്. ഈ കാണുന്നത് നല്ലൊരു കനാലാണ് കേട്ടോ. അപ്പോ അതേ മരത്തിന്റെ ഗാർഡനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നല്ലൊരു കണ്ട കാഴ്ച ഉണ്ട് കേട്ടോ. നമ്മൾ അകത്തേക്ക് ഇനിയും പോയിട്ടില്ല. പിന്നെ അതേമാതിരി തന്നെ ഒരുപാട് ജനങ്ങൾ ഇതിന്റെ മേലെ കയറിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുന്നിന്റെ ആ ബാക്കിൽ അതിന്റെ മേലെ കയറിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ പുറത്തു നിന്നിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോ തന്നെ നല്ല രസമാണ്. അപ്പോ എന്തിനാ അകത്ത് പോയിട്ടുള്ള കാഴ്ചകൾ എങ്ങനെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് പോയി നോക്കാം. സുഹൃത്തുക്കളെ, ഈ കാണുന്ന കാഴ്ചയാണ് നമ്മുടെ കോട്ടയുടെ ആദ്യത്തെ കാഴ്ച. 4 വശത്തായി കാണുന്ന 7 കോത്തടങ്ങൽ അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനം അല്ലെങ്കിൽ ശക്തി കേന്ദ്രം. ഈ കനാല് മറികടന്നിട്ട് വേണം നമ്മൾ കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. കോട്ടയ്ക്ക് മുന്നിലുള്ള എൻട്രൻസ് പണ്ട് ഡ്രോപ്പ് ബ്രിഡ്ജ് രീതിയിലായിരുന്നു. അതായത് പൊക്കിമാറ്റം തരത്തിലുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇന്നത് മാറ്റിയിട്ട് അത് പുതിയൊരു കോൺക്രീറ്റ് ബ്രിഡ്ജാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടയുടെ അറിയാവുന്ന ചരിത്രത്തെ കുറിച്ചിട്ട് നോക്കാം. ഈ കോട്ട പണി കഴിപ്പിച്ചത് ടിപ്പു സുൽത്താനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ പാലക്കാട് ഭരിച്ചിരുന്ന പാലക്കാട് അച്ഛനു മുന്നേ കോട്ട ഉണ്ടായിരുന്നു എന്നും എന്നാൽ AD 1766 ടിപ്പു സുൽത്താന്റെ പിതാവായ ഹൈദരലി ഫ്രഞ്ച് സാങ്കേതിക വിദ്യയോടെ ഇന്ന് കാണുന്ന ഈ രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്തു എന്നാണ് ഇന്നുള്ള പ്രധാന രേഖയിൽ ഉള്ളത്. പിന്നെ മെയിനായിട്ട് പറയുള്ളത് എന്താ വെച്ചാല്, ടിപ്പു സുൽത്താന്റെ കുതിരകൾക്ക് മാത്രമാണ് ഈ കനാലിൽ ചാടി കടക്കാൻ ശേഷിയും അതുമാതിരി തന്നെ കോട്ടമതിൽ ചാടി കടക്കാനുള്ള ശേഷിയും ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മൈസൂരിൽ ഹൈദരലി രാജാവ് കുതിരകൾക്ക് പ്രത്യേക ട്രെയിനിങ്ങും അതുമാതിരി തന്നെ യുദ്ധമുറകളും പഠിപ്പിച്ചിട്ടുണ്ട് ഇത്ര. അങ്ങനെ ആ ട്രെയിനിങ്ങിൽ വിജയികളായ കുതിരകളെ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരിക. പിന്നെ മെയിനായിട്ട് പറയാൻ എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഈ ടിപ്പു സുൽത്താന്റെ കോട്ടയിൽ നിന്ന് നമ്മുടെ മൈസൂരിലുള്ള ടിപ്പു സുൽത്താന്റെ കോട്ടയിലേക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു തുരങ്കുണ്ട് ഇത്ര. ആ തുരങ്കത്തിന്റെ വഴി നമ്മുടെ ടിപ്പു സുൽത്താൻ അല്ലാണ്ട് വേറെ ഒരു മനുഷ്യന്റെ കുട്ടിക്കും അറിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയും ഒരു കഥ ഉണ്ട്. ഈ കാണുന്നതാണ് കോട്ടയുടെ അകത്തേക്കുള്ള പ്രധാന കപാടം. ഈ കപാടത്തിനോട് അകത്തേക്ക് പോയി കഴിഞ്ഞാല് ഒരു ആഞ്ജനേയ ടെമ്പിളും ഉണ്ട് കേട്ടോ. ഇതാണ് ആദ്യം കാണുന്ന കപാടത്തിന്റെ ശക്തി കേന്ദ്രം. ഇവിടെ തന്നെയാണ് ധ്വജൻ സ്ഥാപിച്ചിരിക്കുന്നത്. പാലക്കാട് നാട്ടിലെ അല്ലെങ്കിൽ ടിപ്പുവിന്റെ കൊടിയെല്ലാം ഇവിടെ തന്നെയാണ് നാട്ടാർ. അകലേന്ന് വരെയും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ കൊടി സ്ഥാപിച്ചിട്ടുണ്ടാവുക. അന്ന് പാലക്കാട് ഭരിച്ചിരുന്ന പാലക്കാട് അച്ഛൻ തന്റെ എതിരാളിയെ സാമൂതിരിയെ വധിക്കുന്നതിനായി ഹൈദരലിയെ സമീപിക്കുകയുണ്ടായി. പാലക്കാട് കണ്ട ഇഷ്ടപ്പെട്ട ഹൈദരലി പാലക്കാട് സ്വന്തമാക്കുകയും കോട്ട കൈയടക്കി വെക്കുകയും ചെയ്തു. പിന്നീട് 1790 ബ്രിട്ടീഷുകാർ കോട്ട തിരിച്ചു പിടിച്ചു. ഈ ബീരങ്കി മുഖങ്ങൾക്ക് ഒരു കഥ കൂടി പറയാനുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ടിപ്പു സുൽത്താന്റെ തന്റെ പിതാവ് ഉറുദു, പേഷ്യൻ, അറബി, കന്നഡ, ഖുർആൻ, ഇസ്ലാമിക മതവേദങ്ങൾ, കുതിരസവാരി, ഷൂട്ടിംഗ്, ഫെൻസിംഗ് ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു വിചിത്രമായിട്ടൊരു മാവുമാരും കാണാൻ കഴിഞ്ഞു കേട്ടോ. പിന്നെന്താ മെയിനായിട്ട് എന്താ പറയുള്ള വെച്ചാൽ, നമ്മുടെ പാലക്കാട് ജില്ലേൻ്റെ സെൻട്രൽ ജയിൽ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇവിടുന്ന് നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ വരാത്തവരുണ്ട് വെച്ചാൽ എന്ത് തന്നെയാണെങ്കിലും വന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. എന്താ വെച്ചാൽ ഒരു അടിപൊളി കാഴ്ചയാണ്, കണ്ട കാഴ്ച തന്നെയാണ്. നമ്മുടെ ടിപ്പു സുൽത്താന്റെ കോട്ടയൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് വെച്ചാൽ അതൊരു നല്ല സന്തോഷത്തിൽ കാര്യമല്ലേ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നടന്നിട്ട് ഇപ്പോൾ എവിടെ എത്തി നിൽക്കൊരു പിടുത്തമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് വഴിയുണ്ട് ഇതിൻ്റെ അകത്ത് ചുറ്റിക്കാണാൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതേമാതിരി തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വെറും പഴയ കാലത്ത് വെട്ടുകല്ലാണ് കേട്ടോ. ഈ വെട്ടുകല്ല് എന്ന് പറഞ്ഞു വെച്ചാൽ ഇരുമ്പിനേക്കാളിലും നല്ല ബലം തോന്നുന്നുണ്ട് കണ്ടാല്. കാണുന്നതാണ് കേട്ടോ യുദ്ധകപാടാണ് കേട്ടോ ഇത്. ഇതേമാതിരി തന്നെ 7 എണ്ണം ഉണ്ട് ഇവിടുന്ന്. സുഹൃത്തുക്കളെ, ഈ കാണുന്ന ബിൽഡിംഗ് തികച്ചും കല്ലിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്.
ഈ ബിൽഡിംഗ് ഒക്കെ എത്ര കൊല്ലം പഴക്കണ്ടെന്ന് നമുക്കൊരു പിടുത്തമില്ല. ഏത് സമയത്ത് പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായിട്ടാ നിക്കണത്. സ്റ്റെപ്പ് വഴി, ഈ പണ്ടത്തെ സ്റ്റെപ്പ് വഴി വെറുതെ അകത്തേക്ക് പോയോ കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് ആരെങ്കിലും കണ്ടു ചീത്ത പറയുമോ എനിക്ക് അറിയില്ല. അപ്പോ എന്തിനാണെങ്കിലും ഇവിടെ വരുന്നേ പോണുള്ളൂ, അകത്തേക്കൊന്നും അങ്ങോട്ട് പോണില്ല. അപ്പൊ ഇവിടുന്ന് നോക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ജനല് കാര്യങ്ങളൊക്കെ എന്ത് പഴയ ജനലും കാര്യങ്ങളൊക്കെ കാണുമ്പോ തന്നെ നല്ല അതുമരത്തിനെ ഈ ഒരു ഉത്തര കാണണത് കേട്ടോ. എത്രയും വണ്ണുള്ള ഒരു മരത്തിന്റെ ഉത്തരാണ് കാണണത്. തികച്ചും പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള അവസ്ഥയിലുള്ളത് ഈ കാണണത്. ഈ ചെരിച്ചു വെച്ചിരിക്കുന്നതും ഒരു ജനലിന്റെ വാതിലിന്റെ ഒരു ഭാഗം തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇങ്ങനെ ഒരു കാഴ്ച. ഇതെന്താന്ന് വെച്ചാൽ ഇതും പഴയൊരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അകത്തേക്ക് ഒന്നും പ്രവേശിക്കാനേ പറ്റില്ല. അത് ഏത് സമയത്തും പൊട്ടിച്ചാടാന്നുള്ള രീതിയിലാണുള്ളത് കേട്ടോ. അപ്പോൾ എന്തന്നെയാണെങ്കിലും നല്ല രസമുണ്ട്. എന്തായാലും പണ്ടത്തെ കാലത്തെ ജയിലോ റൂമോ എന്തൊക്കെയാണ് കേട്ടോ. ഇത് ആളുകളെ ശിക്ഷിച്ചിരുന്ന റൂമുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതേമാതിരി ഒരു സ്ഥലം തോന്നുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ കാണുന്ന ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ പണ്ട് പ്രവർത്തിച്ചിരുന്ന സെൻട്രൽ ജയില്. അങ്ങനെ ഞാൻ കോട്ടയെല്ലാം നടന്ന് കണ്ടിട്ട് ഞാൻ കുറച്ചു നേരം ഈ അൽത്തറയിലെല്ലാം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ തിരിച്ച് യാത്രയായി കേട്ടോ. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതുമായിട്ടുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനി മുന്നോട്ടേക്ക് വരും. പിന്നെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ.